ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാറനാത്ത വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ നല്ല സഹോദരങ്ങൾക്കും ഒത്തിരി ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. ഇന്ന് December 3rd, കർത്താവിലൂടെ ഒരുങ്ങാനുള്ള മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുകയാണ്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്താണ് പ്രയോജനം? ഈ ഒരു വചനഭാഗമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ നല്ലൊരു മാനസാന്തരത്തിലേക്ക് നയിച്ചതും കർത്താവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കാൻ ഇടയായത്. നമ്മുടെയും ജീവിതത്തിൽ കർത്താവിന്റെ തിരുവചനം സ്വാധീനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് 3rd നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ 1 2:10-11 തിരുവചനങ്ങളാണ്. യോഹന്നാൻ ശ്ലീഹായുടെ 1:10-11 വചനങ്ങൾ. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. എൻ്റെ സഹോദരൻ എൻ്റെ സ്വർഗമാണ്. ഇന്ന് നമ്മൾ പ്രതീകമായിട്ട് എടുക്കുന്നത് പിള്ളക്കച്ചയാണ്. ഈ പിള്ളക്കച്ച ഞാൻ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കൂടപ്പുറപ്പിൻ്റെ കൂടെ. എൻ്റെ സഹോദരൻ എൻ്റെ പിള്ളക്കച്ചയാണ്, അല്ലെങ്കിൽ അവന് വേണ്ടി ഞാൻ പിള്ളക്കച്ച ഒഴിക്കേണ്ടവനാണ്. നല്ല സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ സഹോദരനല്ലേ? തത്വചിന്തകനായ നീച്ച പറഞ്ഞു, ദി അദർ ഈസ് എ ഹെൽ. എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എൻ്റെ സഹോദരനാണ് എൻ്റെ സ്വർഗം, എൻ്റെ സന്തോഷം അതാണ്. അടുത്ത് നിൽപ്പോ ഒരു അനുജനെ കാണാൻ അക്ഷയങ്ങളില്ലാത്തവർ അദൃശ്യനായ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് ആശ്ചര്യമാണുള്ളത്. ഫ്രാൻസിസ് പാപ്പായി കഴിഞ്ഞിടയിൽ ഇറക്കിയ ചാക്രിക ലേഖനം പ്രത്യേകി തൂത്തി എല്ലാവരും സഹോദരർ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അത് 2 പറയുന്നത് ആരെയും അന്യരാക്കാൻ നമുക്കൊരു അവകാശമില്ല. എല്ലാവരും ചേർത്ത് പിടിക്കുക. അപ്പൊ ഈ ഒരു സുദിനം ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് രാത്രി കിടക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടപ്പുറപ്പിൻ്റെയൊക്കെ മഹത്വം തിരിച്ചറിയുക. എൻ്റെ സഹോദരൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ അനിയൻ, എൻ്റെ ചേച്ചി, എൻ്റെ അനുജത്തി, എൻ്റെ കൂടപ്പുറപ്പുകൾ, എൻ്റെ സ്വത്തിരി സഹോദരന്മാരുണ്ട് നമുക്ക് എല്ലാവർക്കും. അവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് നടന്നിരിക്കാതെ എല്ലാവരും ചേർത്ത് പിടിക്കുക. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉണ്ണീശോയുടെ ആ പരിശുദ്ധിയെക്കുറിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കത്താൻ ആവശ്യമാണ്. സർവശക്തനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.